ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനലിൽ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഹോട്ടലിൽ നിന്ന് മാത്രം കഴിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇപ്പോൾ ഫുഡ് ഹോട്ടലിൽ നിന്നൊന്നും തീരെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ഹോട്ടലുകൾ മൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ഷവർമ്മ ഷവായ ബ്രോസ്റ്റ് ഒന്നും ഉണ്ടാക്കി കഴി വാങ്ങിച്ച് കഴിക്കാൻ വിശ്വസിച്ച് കഴിക്കാനൊക്കെ പേടിയാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കനും എഗ്ലസ് മൈനൈസും ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് പാലാണ് പാലാണ്ടോ ആദ്യം എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പ് പാലിലേക്ക് കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കഴുകി വെച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് ഫുള്ള് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു വൈകുന്നേരം ടൈം വരെ ഇതൊന്നും വെക്കുന്നു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഈയൊരു ബാറ്ററി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നല്ല തണുത്ത് തണുത്ത വെള്ളം വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട് അപ്പോഴാണ് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ ആക്കി വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മൈദയാണ് എടുക്കുന്നത് മൈദ ഒന്നര കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ സാധാരണ ഒരു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ സൺഫ്ലവർ ഓയിലാണ് കൂടുതൽ നല്ലത് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അതാ നല്ല ജ്യൂസി ആയിട്ടുണ്ട് അപ്പോൾ അതിൽ അത് നമുക്ക് ഈ ഒരു ബാറ്ററിൽ ആദ്യം കാട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ ഈ മൈദപ്പൊടിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ചിക്കനിൽ നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു പൊടി മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്നും കൂടി മറിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാ ചിക്കനും നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ശരിക്കും കടയിൽ വാങ്ങിക്കുന്ന അതേ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എഗ്ലസ് മാനോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടി അരക്കപ്പ് പാല് ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ വിനഗറും മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സിയിൽ അടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൈനീസ് കിട്ടും കേട്ടോ നമ്മൾ എഗ്ഗ് എഗ്ഗിട്ടുണ്ടാക്കുന്ന മൈനീസിനേക്കാളും അതേ ഒരു ടേസ്റ്റിൽ തന്നെ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൈനീസാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി മക്കൾക്കൊക്കെ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ താല്പര്യമുള്ളവരെന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനത്തെ ഒരു പെട്ടെന്നൊക്കെ കഴിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു